സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാനി. വിശുദ്ധ ഔസേപ്പ് പിതാവിനെ കുറിച്ച് ഫ്രാൻസിസ് പാപ്പ നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അധികാരപ്രയോഗങ്ങളുടെയും ധാർഷ്ട്യത്തിന്റെയും അതോറിറ്റേറിയനിസം ആൻഡ് അഗ്രസീവ് ബിഹേവിയർ ഭാവങ്ങൾ വിശുദ്ധൻ പേറുന്നില്ല. എന്നാൽ ആ അർത്ഥത്തിൽ പറഞ്ഞാൽ വിഷലിപ്തമായ പുരുഷ സങ്കല്പങ്ങളുടെ എല്ലാം തിരുത്തും ബദലുമാണ് വിശുദ്ധ ഔസേപ്പ് ആൻഡ് ആന്റിഡോട്ട് ടു ടോക്സിക് മസ്കുലിനിറ്റീസ്. തൊഴിലിന്റെ മഹത്വവും ദൈവിക ഭാവവും ഉയർത്തിപ്പിടിച്ചവനുമാണ് വിശുദ്ധ ഔസേപ്പ്. ദൈവം തന്നെ ഒരു തൊഴിലാളിയാണ്, വർക്കർ. അവൻ സദാ പ്രവർത്തന നിരതനാണ് എന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത് ഇന്നും തുടർന്ന് കാണുന്നുണ്ട്. ജോലിയിൽ നിന്നുള്ള വിശ്രമം, അത് സാബത്ത് എന്ന് നാം ധ്യാനിക്കുന്നുണ്ട്. പക്ഷേ അത് ജീവദായകമായ സ്നേഹപ്രവൃത്തികളിൽ നിന്ന്, രക്ഷണീയമായ നിലപാടുകളിൽ നിന്നുള്ള വിശ്രമമല്ല, ഞെരുക്കുന്ന ജീവിത വേഗത്തിൽ നിന്നുള്ള വിശ്രമങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിദ്വാൻ കുറിച്ചതോർത്താൽ സാബത്ത് എന്നത് ആഴ്ചതോറുമുള്ള മാതൃദിനമാണ്, എ വീക്ക്ലി മദേഴ്സ് ഡേ. വീണ്ടും ഇതാ കടുപ്പം കലർന്ന പുരുഷധാരണകൾക്ക് മേലെ മാതൃഭാവം തുടിക്കുന്ന ഒരു ബോധമുണരുകയാണ്. രണ്ടും തമ്മിൽ സംവദിക്കുന്ന ഒരു വേദിയായി ഇന്നത്തെ വചനധ്യാനങ്ങളെ നമുക്ക് കാണാം. കാരണം പുരുഷാധിപത്യം ആഴ്ന്നുപോയൊരു സമൂഹത്തിൽ നടക്കുന്ന സാബത്തിനെ കുറിച്ചുള്ള ഒരു തർക്കത്തിലൂടെയാണ് ഇന്ന് വചനം സഞ്ചരിക്കുന്നത്. നിയമത്തെ പ്രതിയുള്ള കടുംപിടുത്തം സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും എത്തിച്ചേരാത്ത ഒരു ദുര്യോഗമാണ് നാം ഇവിടെ കാണുന്നത്. ഹീബ്രു ഭാഷയിൽ ദൈവത്തിന്റെ കാരുണ്യത്തെ റഖാം, ഗർഭപാത്രം എന്ന് തന്നെയാണ് വിളിക്കുന്നത് എന്ന് ഓർക്കുമല്ലോ. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു താരതമ്യമല്ല ഇവിടെ സാധ്യമാകുന്നത്. പുരുഷനും സ്ത്രീയും പ്രതിനിധാനം ചെയ്യുന്ന ചില രൂപകങ്ങളെ നാം കണ്ടെത്തുകയാണെന്ന് മാത്രം. ആരെയും മുദ്ര കുത്താനോ സ്റ്റീരിയോടൈപ്പ് ചെയ്യാനോ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, എന്നെ കേൾക്കുന്ന ആരായാലും, ആണായാലും പെണ്ണായാലും, അവരുടെ ഹൃദയത്തിന്റെ കടുപ്പങ്ങളും മയങ്ങളും ഒന്ന് വിലയിരുത്താൻ ഈ ചിന്ത ഉപകരിക്കുമെന്ന് കരുതട്ടെ. യോഹന്നാൻ 5:1-16 ബത്സൈദ കുളക്കരയിൽ ഒരു തളർവാദ രോഗിയെ നാഥൻ സുഖപ്പെടുത്തുകയാണ്. ഇസ്രായേലിന്റെ പുറപ്പാട് ചരിത്രത്തിൽ നിന്ന് നിരവധി ഏടുകൾ നമുക്കിവിടെ വായിച്ചെടുക്കാനാകും. ബത്സൈദ എന്ന് നാം പൊതുവെ പറയാറുണ്ടെങ്കിലും അത് ബെദസ്ത എന്നായിരിക്കണമെന്നാണ് വിദഗ്ധർ മനസ്സിലാക്കുന്നത്. ആ വാക്കിന്റെ അർത്ഥം ഒഴുക്കിന്റെ ഭവനം എന്നാണ്, ദ ഹൗസ് ഓഫ് ഔട്ട്പോറിംഗ്. എന്നാൽ ഹീബ്രു ഭാഷയുടെ ഒരു പ്രയോഗമനുസരിച്ച് ഇരട്ട ഒഴുക്കുകളുടെ ഭവനം, യുഗ്മധാരകളുടെ ഭവനം എന്നും പറയാം, ദ ഹൗസ് ഓഫ് ട്വിൻ ഔട്ട്പോറിംഗ്. ഒരു വർദ്ധിത പ്രവാഹം, ഇൻക്രീസ്ഡ് ഫ്ലോ ആണിത്. ഇന്ന് എസക്കേലിൽ നാം ഇങ്ങനെ വർദ്ധമാനമാകുന്ന ദൈവപ്രവാഹത്തെ കാണുന്നുമുണ്ട്. പക്ഷേ കുപ്രസിദ്ധമാംവിധം നിശ്ചലമായ ഒരു ജലാശയമായിരുന്നു അത്. ബദസ്തായിൽ വെള്ളമിളകുന്നത് മാലാഖ ഇടപെട്ടിട്ട് വേണം എന്ന് കരുതും വിധം അത്ര അപൂർവമായ ഒരു വിസ്മയമായി അതിന്റെ ഇളക്കങ്ങളെ ജനം കരുതിപ്പോന്നു. ആ ഇരട്ടക്കുളങ്ങളെ വേർതിരിച്ചുകൊണ്ട് ഒരു നിരത്തൂണുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവയ്ക്ക് ചുറ്റും വേറെ 4 നിരത്തൂണുകളും ഉണ്ടായിരുന്നു, കൊളോണേറ്റ്സ്. മൊത്തം അങ്ങനെ 5 തൂൺനിരകൾ അഥവാ മണ്ഡപങ്ങൾ. നിയമഗ്രന്ഥത്തിലെ 5 ഘടകങ്ങളെന്ന സംഖ്യയെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. പ്രയോഗം മൂലം സ്നേഹത്തിലെത്തിച്ചേരാതെ കല്ലായിപ്പോയ ഒരു നിയമത്തിന്റെ അകത്തളങ്ങളിൽ നിശ്ചലമായി കെട്ടിക്കിടക്കുന്ന ഒരു ജലാശയം, അതാണ് ബെതസ്ത സൂചിപ്പിക്കുന്നത്. പേരിനോട് പോലും നീതി പുലർത്താത്ത ഒരു ജലവിധാനം, അത് ഒരിക്കലും ഒരു ധാരയായി പ്രവഹിച്ചിരുന്നില്ല. അതിന്റെ ഓരത്ത് നിരവധി ആർത്തരും നിരാലംബരും കിടന്നിരുന്നു സൗഖ്യം കാത്ത്. എന്നാൽ അവരൊക്കെയും ആർത്തരും നിരാലംബരുമായി തന്നെ തുടരുകയാണുണ്ടായത്. ധനവാന്റെ പടിക്കെട്ടിലെ ലാസറിനെ പോലെ. നാം ഇതിനകം ധ്യാനിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണത്. വ്യർത്ഥമായ ആരാധന തികഞ്ഞ സാമൂഹിക അനീതികളിലേക്ക് നയിക്കുന്നു. അതിനാൽ തന്നെ വ്യർത്ഥമായ ആരാധനകളും സാമൂഹിക അനീതികളും എന്നും ആർത്തരെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ദേ ക്രിയേറ്റ് ദ നീഡി. സ്നേഹത്തിൽ കലാശിക്കാത്ത എല്ലാ ശിലാവ്യവസ്ഥകളിലും സംഭവിക്കുന്ന ഒരു ദുരവസ്ഥയാണിത്. കാരുണ്യം ആവശ്യമുള്ളവർക്ക് അത് സ്നേഹകാരുണ്യത്തിന്റെ ഉറവ തേടാനാകാത്ത വിധം അടഞ്ഞു പോകുന്നു. 38 വർഷമായി ആ തളർവാദ രോഗി അവിടെയുണ്ട്. 38 വർഷം എന്നത് ഇസ്രായേൽ തന്റെ ഹൃദയകാഠിന്യവും മത്സരബുദ്ധിയും കാരണം മരുഭൂമിയിൽ ദൈവത്തോട് മല്ലിട്ട് വിഫലമായി കളഞ്ഞ വർഷങ്ങളുടെ എണ്ണമാണ്. നിയമാവർത്തനം 2:14. ഒരു തളർവാദ രോഗി ജലത്തിന് ഇളക്കം കാത്ത് അപൂർവമായ ആ വിസ്മയത്തിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ അവൻ ആൾക്കൂട്ടങ്ങളിൽ പിന്തള്ളപ്പെടുകയാണ്. നാഥൻ അവനെ സുഖപ്പെടുത്തുമ്പോൾ അത് ആ കുളത്തിന്റെയോ അതിന്റെ ജലചലനങ്ങളെയോ ആസ്പദമാക്കി സാധിക്കുന്നതല്ല. കാരണം താൻ തന്നെയാണ് ജീവജലപ്രവാഹം, ജീവജലത്തിന്റെ യുഗ്മധാര. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നാം എല്ലാവരും ഒരു ജീവജലധാരയായി മാറുമെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനും ദൈവവും ചേർന്ന് ഒരു യുഗ്മധാര, ഒരു ദൈവപ്പുഴ നിന്നിലേക്ക് ഒഴുകുന്നു. യെശയ്യാ 35:6 പൂർത്തീകരണമാണ് ഇതെന്ന് പലരും കരുതാറുണ്ട്. നാഥൻ ആ തളർവാദ രോഗിയുടെ എഗെയ്റെ, എഴുന്നേൽക്കുക എന്നാണ് ആജ്ഞാപിക്കുന്നത്. അത് ഉയർപ്പിന്റെ ആജ്ഞാശക്തി പേറുന്ന മനുഷ്യപുത്രന്റെ വചനമാണ്. യോഹന്നാൻ 5:24. ഈ കുളത്തിനെ പ്രൊബാത്തിക്ക എന്ന് ഗ്രീക്കിൽ പറയാറുണ്ട്. അതായത് ആടുകളോട് ബന്ധപ്പെട്ടതെന്നർത്ഥം. എന്താണെന്ന് വെച്ചാൽ, ആടുകളെ ബലിസ്ഥലത്തേക്ക് കയറ്റിവിട്ടിരുന്ന ഒരു കവാടം, ദ ഷീപ് ഗേറ്റ്, അജകവാടത്തിന് സമീപമായിരുന്നു ഈ കുളം. ഇതിൽ പരം എന്ത് സൂചനയാണ് നമുക്ക് വേണ്ടത്? നമ്മുടെ ബലിക്കുഞ്ഞാടായ ക്രിസ്തുവിന്റെ ഓർമ്മയുണർത്താൻ.
ഈ സൗഖ്യദാനം ഒരു സാബത്ത് ദിവസമാണ് അരങ്ങേറുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു സാബത്ത് വിവാദത്തിന് തിരികൊളുത്തുകയാണ്. തന്റെ കിടക്കയും എടുത്തുകൊണ്ട് നടക്കുക എന്ന് നാഥൻ ആ മനുഷ്യനോട് പറഞ്ഞിരുന്നു. അവൻ അപ്രകാരം ചെയ്യുമ്പോൾ കിടക്കയെടുക്കുക എന്നത് സാബത്ത് ലംഘനമായി മാറുകയാണ്. 39 തരം ജോലികൾ സാബത്തിൽ നിഷിദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ മതപ്രമാണികൾ ആ കാര്യത്തിനായി ആ മനുഷ്യനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവൻ ഭയപ്പെട്ടുകൊണ്ട് കുറ്റം തന്റേതല്ല എന്ന് വരുത്തി തീർത്ത് കൈയൊഴിയാൻ ശ്രമിക്കുന്നുണ്ട്. തന്നെ സുഖപ്പെടുത്തിയവൻ തന്നോട് കിടക്കയെടുക്കാൻ പറഞ്ഞു, അതുകൊണ്ട് താൻ ചെയ്തതാണ് എന്ന അർത്ഥത്തിൽ. എന്നാൽ തന്നോട് പറഞ്ഞ യേശുവിനെ കണ്ടെത്താൻ അവന് ആൾക്കൂട്ടത്തിൽ വെച്ച് സാധിച്ചില്ല. പിന്നീട് നാഥൻ അവനെ വീണ്ടും കണ്ടുമുട്ടുന്നുണ്ട്. അവരുടെ ആ സംഭാഷണത്തിന് ശേഷം ഈ മനുഷ്യൻ പോയി മതപ്രമാണികളുടെ അടുത്ത് തനിക്ക് ഇത് ചെയ്തു തന്നത് യേശുവാണെന്ന് പേര് വെളിപ്പെടുത്തുന്നുണ്ട്. അത് യേശുവിനോട് മാരകമായ വിദ്വേഷം ആളിക്കത്തിക്കാനേ ഇടയാക്കുന്നുള്ളൂ. യോഹന്നാൻ 9 കഴിഞ്ഞ ദിവസം സിലോഹ കുളക്കരയിൽ വെച്ച് ഇതുപോലൊരു അത്ഭുതം പ്രവർത്തിക്കവേ ആ മനുഷ്യനും ഇതുപോലെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അവൻ യേശുവിന്റെ നാമം പ്രഖ്യാപിക്കുന്നുമുണ്ട്. എന്നാൽ അവിടെ അത് ആ അത്ഭുത പ്രവൃത്തികളുടെ വിശ്വാസ്യതയെ സംബന്ധിക്കുന്നൊരു പ്രശ്നത്തിലായിരുന്നു. എന്നാൽ ഇവിടെ ഈ മനുഷ്യൻ യേശുവിന്റെ പേര് വെളിപ്പെടുത്തുന്നത് അല്പം അവിവേകമാകുന്നുണ്ടോ എന്നൊരു സംശയം ബാക്കിയാണ്. കാരണം അല്ലെങ്കിൽ തന്നെ ഒരു സാബത്ത് വിവാദത്തിന് തിരി കൊളുത്തപ്പെട്ടിരുന്നു. അതിൻ്റെ ഒപ്പം ഈ മനുഷ്യൻ പോയി യേശുവിന്റെ പേര് വെളിപ്പെടുത്തുമ്പോൾ അത് എരുതിയിൽ എണ്ണയൊഴിക്കുന്നതിന് സമമാണ്. അതുകൊണ്ട് തന്നെ മതപ്രമാണികൾ കരുതുന്നത് ഒരുവനെ സാബത്ത് ലംഘിക്കാൻ പഠിപ്പിക്കുന്നവൻ കൂടുതൽ ഗൗരവതരമായി കുറ്റം ചെയ്തിരിക്കുന്നു എന്നാണ്. പ്രത്യേകിച്ച് യേശുവിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സാബത്ത് ലംഘനങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ തന്നെ ചോദ്യം ചെയ്യാൻ വരുന്ന ഈ മതപ്രമാണികളോട് നാഥൻ പറയുന്നത് എന്റെ പിതാവ് എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, വർക്കിംഗ്, ഞാനും പ്രവർത്തിക്കുന്നുവെന്നാണ്. വീണ്ടെടുപ്പാണ് ദൈവത്തിന്റെ എപ്പോഴുമുള്ള പ്രവൃത്തി. റിന്യൂവൽ ഈസ് അറ്റ് ദ ഹാർട്ട് ഓഫ് ഗോഡ്സ് വർക്കിംഗ്. നാം കഴിഞ്ഞ ദിവസങ്ങളിലും ധ്യാനിച്ചിരുന്ന പ്രമേയങ്ങൾ തന്നെയാണിത്. സാബത്ത് എന്നത് ഈ അർത്ഥത്തിൽ കേവലം ജോലി ചെയ്യാതിരിക്കലല്ല, ദൈവിക രക്ഷയിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾ, സ്നേഹത്തിൽ പൂർണ്ണമാകുന്ന പ്രവർത്തനങ്ങൾ, യഥാർത്ഥ ആരാധനയും പരസ്നേഹ പ്രവൃത്തികളും പ്രകടമാക്കുന്ന പ്രവൃത്തികൾ, ഇതൊക്കെ പാലിക്കലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ വിശ്രാന്തിയും ശാന്തിയും ശാലവും ലഭ്യമാകുന്നുള്ളൂ. അതാണ് യഥാർത്ഥ ശാബതം. ഇന്ന് സങ്കീർത്തനം 46 ജലപാതങ്ങളെ മെരിക്കുന്ന ദൈവത്തെ കാണുന്നുണ്ട്. സൃഷ്ടിയിൽ ദൈവം സാധ്യമാക്കുന്ന ക്രമീകരണത്തെ കോസ്മോസ് ഇപ്രകാരം ക്രമരാഹിത്യം കേവോസിന്റെ മേലുള്ള ഒരു വിന്യാസമായിട്ടാണ് നാം വായിക്കുന്നത്. സൃഷ്ടി എന്നത് ദൈവത്തിന്റെ ആദ്യ പ്രവൃത്തിയാണെങ്കിൽ ദ ഫസ്റ്റ് വർക്ക് ഓഫ് ഗാഡ്. രക്ഷ എന്നത് ഈ പ്രവൃത്തിയുടെ തുടർച്ച തന്നെയാണ്, ദ കണ്ടിന്യൂയിങ് വർക്ക് ഓഫ് ഗാഡ്. ദൈവം ക്രമമില്ലാത്ത ജലപാതങ്ങളെ മെരിക്കുന്നു, നിഷേധത്തിന്റെ പടപ്പുറപ്പാടുകളുടെ ഉപകരണങ്ങളെ തകർക്കുന്നു എന്ന് സങ്കീർത്തനം പാടുന്നുണ്ട്. ദൈവനിഷേധവും സ്നേഹനിരാസവും കൊണ്ട് മനുഷ്യൻ ചമയ്ക്കുന്ന എല്ലാ ക്രമരാഹിത്യങ്ങളെയും ദൈവം ഇങ്ങനെ തകർക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. പകരം നന്മയെയും സ്നേഹത്തെയും പ്രതിഷ്ഠിക്കുന്നുവെന്ന്. ഇന്ന് ബദസ്തായിൽ സാധ്യമാകുന്നതും അത് തന്നെയാണ്. മരുഭൂമിയിൽ ജലധാര ഉണരുന്നു, മരണത്തിൽ ഉയർപ്പും. ദാഹാർത്തരായ എല്ലാവരിലേക്കും ഈ ജലധാര എത്തിച്ചേരുന്നുണ്ട്. ആ സ്നേഹത്തടങ്ങളിൽ മേലിൽ ആരും ആർത്തരും നിരാലംബരുമല്ല. ദൈവനഗരത്തെ നനച്ചൊഴുക്കി പച്ചപ്പുണർത്തുന്ന ജീവൽ സമൃദ്ധമാക്കുന്ന നദിയെക്കുറിച്ച് സങ്കീർത്തകൻ പറയുന്നത് അതുകൊണ്ടാണ്. ദൈവം നമ്മോടുകൂടെ നമ്മുടെ നിതാന്ത സഹായമായി നിലകൊള്ളുന്നു എന്ന ബോധ്യത്തിന്റെ ആഴമുണ്ട് ആ നദിക്ക്. ഇന്ന് എസക്കിയേലിലും കാണുന്നുണ്ട് ഈ ദൈവനദിയെക്കുറിച്ച്. എസക്കിയേൽ 47. ദൈവത്തിന്റെ മഹത്വപൂർണമായ സാന്നിധ്യം കബോധിന്റെ ധാരയാണത്. കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ചതല്ലാത്ത നവജെറുസലേമിന്റെ നവദേവാലയത്തിന്റെ ദർശനങ്ങളാണ് എസക്കിയേലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നൂലിഴ പോലെ അത് ബലിപീഠത്തിൽ നിന്ന് ഉതിർന്ന് കടലോളം ആഴത്തിൽ മഹാധാരയായി വളർന്നേറുകയാണ്. അത് ചാവുകടൽ അഥവാ അരാപായിരത്തിച്ചേർന്ന് അതിന്റെ വിഷഭാവങ്ങളെ അകറ്റുന്നു. ഡീസലൈനേഷൻ. ഉപ്പുറഞ്ഞു പോയൊരു തടാകമാണ് ചാവുകടൽ. ഇസ്രായേലിന്റെ ഭൂമിശാസ്ത്രത്തിൽ വിരിയുന്നൊരു ദൈവശാസ്ത്രമുണ്ട്. ജോർദാൻ നദി ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തികളിൽ നിന്നൊഴുകി വടക്കൻ പ്രദേശമായ ഗലീലി തടാകത്തിലെത്തിച്ചേരുന്നു. ഗലീലി തടാകമാകട്ടെ ആ ജലത്തെ സ്വീകരിക്കുന്നുവെന്ന് മാത്രമല്ല, ഒട്ടും കെട്ടി നിർത്താതെ പുറത്തേക്ക് ഒഴുക്കുകയും ചെയ്യുന്നുണ്ട് താഴേക്ക്. അങ്ങനെ ജോർദാൻ തുടർന്നൊഴുകി ഒടുക്കം ചാവുകടലിലെത്തുന്നു. ചാവുകടലാകട്ടെ ആ ജലത്തെ സ്വീകരിക്കുന്നതല്ലാതെ അത് പുറത്തേക്ക് ഒഴുക്കുന്നില്ല. അങ്ങനെ ആ കെട്ടിക്കിടക്കുന്ന ജലം ജീവനാശത്തിന് കാരണമാകുന്നു. ദ ഡെഡ് സീ, ചാവുകടൽ. ഗലീലി തടാകമാകട്ടെ ഉള്ളിൽ ജീവൽ സമൃദ്ധവും ചുറ്റുമുള്ള ജീവസംസ്കാരങ്ങളെ താങ്ങി നിർത്തുന്നതുമാണ്. ഇന്നലെ നാം കണ്ടല്ലോ ഗലീലിയയിൽ നാഥൻ തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നതും അവിടെ നിന്ന് സുവിശേഷം ഒഴുകിത്തുടങ്ങുന്നതും. കാരണമെന്തെന്നാൽ ദൈവനഗരമായ യൂദായിൽ ആ സുവിശേഷം മരവിച്ച് അസ്തമിച്ചു പോയിരുന്നു. ഇതിനകം ദൈവം ഒരു നീർച്ചാൽ വീണ്ടും കീറുകയാണ്. വെള്ളം കെട്ടിക്കിടന്നാൽ അത് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ദൈവം എല്ലാത്തിനെയും ഒഴുക്കിവിടുന്നത്. ഒഴുക്കില്ലാത്ത, പുറത്തേക്ക് പ്രവഹിക്കാത്ത ജീവിതങ്ങളും എത്ര ദാനസമൃദ്ധങ്ങളാണെങ്കിലും ഇതുപോലെ ചെയ്യും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്. അങ്ങനെ എസക്കിയൽ കാണുന്ന ഈ ദർശനത്തിൽ മുട്ടോളം വെള്ളം എത്തിയെന്ന് പറയുമ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന ആ ഹീബ്രു പ്രയോഗത്തെ ഗ്രീക്കിൽ പക്ഷേ വിവർത്തനം ചെയ്തിരിക്കുന്നത് ഉദോർ അഫേസയോസ് എന്നാണ്. വീണ്ടെടുപ്പിന്റെ ജലഘനമെന്ന്, ദ വാട്ടർ ഓഫ് റിഡംഷൻ. ശരിയാണ്, നാം ആദ്യമേ കണ്ടതുപോലെ ഈ ജലധാര ഔട്ട്പോറിംഗ്, രക്ഷണീയമാണ്, റിഡംറ്റീവ്.
പിൽക്കാലത്ത് യോഹന്നാൻ തന്റെ വെളിപാടിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി വ്യാഖ്യാനിക്കുന്നുണ്ട്. തിന്മയുടെയും സഹനങ്ങളുടെയും മേൽ ദൈവമൊരുക്കുന്ന സ്നേഹക്ഷാളനവും വീണ്ടെടുപ്പുമാണ് ഈ ജലധാര എന്ന് ഈ ദൈവനദി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വെളിപാട് 22:1-2. ഇന്ന് 3 വായനകളിലും ദൈവനഗരം അഥവാ ജെറുസലേം എന്ന രൂപകം കടന്നു വരുന്നുണ്ട്. ജെറുസലേമിൽ ഒരു കുളമുണ്ടായിരുന്നു എന്നാണ് യോഹന്നാൻ പറഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ സങ്കീർത്തകൻ പറയുന്നതും എസക്കിയൽ പ്രവാചകൻ പറയുന്നതും അത് പോരല്ലോ, അവിടെയൊരു നദി തന്നെയാണ് കാണേണ്ടത് എന്നാണ്. ഒരു മഹാനദി. നഷ്ടനദികളുടെ ചരിത്രം, ദ ലോസ്റ്റ് റിവേഴ്സ്, പല സംസ്കാരങ്ങളും പറയാറുണ്ട്. നഷ്ടനന്മകളുടെയും പ്രതാപങ്ങളുടെയും കൈപ്പോർമകൾ തന്നെയായിരിക്കണം അത്. ദൈവത്തിന്റെ ജീവസംപ്രേഷണം ഈ ജീവധാര മനുഷ്യൻ തടസ്സപ്പെടുത്തി കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാക്കി എന്നതാണ്. എന്നിട്ട് ആ ശാന്തതയെ, സ്വച്ഛതയെ ശാബദമെന്ന് വിളിച്ചതാണ് നാഥൻ ഇന്ന് തിരുത്തുന്നത്. അവൻ കൃപയുടെ ചാല് വെട്ടിക്കീറുകയാണ്. അടഞ്ഞുപോയ നീർവഴികൾ വീണ്ടും തുറക്കുന്നു. ഇന്നത്തെ സംഭവങ്ങളെല്ലാം പുറപ്പാടിന് മുൻപേ ഉൽപ്പത്തിയിലേക്ക് തന്നെയാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സങ്കീർത്തന 46 പറയുന്ന ജലപാതങ്ങൾ, അതിനു മുകളിൽ ദൈവം തൂണുകൾ നിരത്തിയാണ് ഭൂമിയെ സ്ഥാപിച്ചത് എന്നാണ് യഹൂദ പ്രപഞ്ച സങ്കല്പം. അങ്ങനെയാണ് ദൈവം എല്ലാം ക്രമീകരിച്ചത്, ജലത്തെ മെരുക്കി നിർത്തിയത്. ഇതൊരു ശാസ്ത്രീയ വിവരണമായി കാണേണ്ടതില്ല. സൃഷ്ടിയിൽ വിടരുന്ന ഒരു ദൈവ പരിപാലനയുടെ രൂപകമായി കണ്ടാൽ മതി. ഇന്ന് തൂൺനിരകൾ, കൊളനൈറ്റ്സ്, അതിരിടുന്ന ഒരു ജലാശയത്തെ നാം കാണുന്നുണ്ട് ബെതെസ്ഡായിൽ. അത് ഇക്കണക്കിന് പ്രപഞ്ചരൂപത്തിന്റെ ഒരു ചെറുപതിപ്പ് തന്നെയായി മാറുന്നു, എ മൈക്രോകോസം. നദി എന്നത് ദൈവം മെരുക്കിയ ജലത്തിന്റെ പ്രവാഹം എന്നാണ് അർത്ഥം. അതുകൊണ്ട് ബെതെസ്ഡായിൽ നാം കണ്ടെത്തേണ്ടത് ഒരു ചെറിയ കുളം മാത്രമല്ല, തൂണുകളെ തല്ലിയൊഴുകുന്ന ഒരു പുഴ തന്നെയാണ്, ദൈവനഗരത്തെ തഴുകിയൊഴുകുന്ന ഒരു നദി. നാഥൻ ആ മനുഷ്യനെ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ പറയുന്നുണ്ട്, കൂടുതൽ ഗുരുതരമായത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് എന്ന്. അത് അവന്റെ പ്രത്യേകമായ ഏതോ പാപങ്ങളെക്കുറിച്ചോ അതല്ല, പാപത്തിന്റെ ശിക്ഷയാണ് അവന് ലഭിച്ച ഈ തളർവാദ രോഗം എന്നോ വിവക്ഷയില്ല. പകരം പാപം എന്താണെന്നും അതിന്റെ ഗുരുതരമായ സ്നേഹലംഘനം എന്താണെന്നും നാഥൻ ആകെ വിവരിക്കുകയാണ് ഇവിടെ. പാപം ഒരു നിഷേധമാണ്, റിബല്യൻ. അത് ജീവനെ നിരസിക്കുന്നു, അത് ക്രമരാഹിത്യത്തിലേക്കും മരണത്തിലേക്കും സദാ നിബന്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ടല്ലോ, മനുഷ്യന്റെ സമരവീര്യങ്ങളെയും സമരമുറകളെയും പടക്കോപ്പുകളെയും മാരകവഴികളെയും ദൈവം തച്ചു തകർക്കുന്നവനായിട്ട്. അങ്ങനെ ദൈവഭവനത്തിൽ കല്ലൻ നിയമങ്ങളുടെ പുരുഷദാർഷ്ട്യമല്ല, സ്നേഹകാരുണ്യത്തിന്റെ സ്ത്രീ തുടിപ്പുകൾ ഉണർന്നു തുടങ്ങട്ടെ. ഇതൊരു യുദ്ധക്കളമല്ല, വീട്ടകമാണ്. അവിടെ ആകമാനമൊഴുകി പരക്കട്ടെ നീതിയും സ്നേഹവും കലർന്ന് അങ്ങനെയൊരു യുഗ്മധാര. ദ ട്വിൻ ഔട്ട്പോറിംഗ്, ബെതെസ്ഡ. Thank you.